الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لنا الا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما اذيتمونا وعلى الله فليتوكل المتوكلون وقال الذين كفروا لرسلهم لنخرجنكم من ارضنا

സൂറത്ത് ഇബ്രാഹിമിലെ ഈ ആയത്തുകളിൽ പ്രവാചകന്മാരും സമൂഹവും തമ്മിലുള്ള സംവാദങ്ങൾ തുടരുകയാണ് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യർ മാത്രമാണ് എന്നാൽ ദൈവികമായ അനുഗ്രഹത്താൽ പ്രവാചകത്വം ലഭിച്ചവരാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ മാത്രമേ ഞങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയൂ എന്തായിരുന്നാലും ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകും ദൈവവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു പതിനൊന്നാമത്തെ ആയത്തിൽ എന്താണ് തവക്കുൽ ഭൗതികമായ അർത്ഥത്തിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതോടൊപ്പം എല്ലാറ്റിലും ഉപരിയായി അള്ളാഹുവിനെ മാത്രമേ ഏത് കാര്യവും പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന ദൃഢമായ വിശ്വാസമാണ് അവനിൽ പരിപൂർണമായും ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് തവക്കുൽ ഭൗതിക സംവിധാനങ്ങൾക്കപ്പുറമാണ് തവക്കൂലിൻ്റെ മാനം ഇവിടെ ഈ ആയത്തുകളിൽ മൂന്ന് തവണ അള്ളാഹു താല തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട് ഫൽ തവക്കലിൽ മുനോൻ അടുത്ത ആയത്തിൽ പന്ത്രണ്ടാമത്തെ ആയത്തിൽ പ്രവാചകന്മാർ ചോദിക്കുന്നുണ്ട് വമാലന വമക്കല അനഅല്ലാ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം വീണ്ടും ഫൽ എത്തവക്കലിൽ മുത്തവക്കിലോൻ തവക്കുൽ ചെയ്യുന്നവരൊക്കെയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് സ്വന്തത്തെ ചുരുട്ടിക്കൂട്ടി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കലാണ് തവക്കുൽ ഇബ്രാഹിം അലഹിസ്ലാം തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ന് റസൂൽ റസൂസല്ലാസ്വലമിനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഹസ്ബി അള്ളാഹ് വനി അമൽ വക്കീൽ എനിക്കല്ലാഹു മതി ഭരമേൽപ്പിക്കുവാൻ അവനാണ് ഏറ്റവും ഉത്തമൻ ഇതായിരുന്നു അത്രേ ആ മനസ്സിലും നാവിലും അതേപോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന് വിട്ടുകൊടുക്കാനുള്ള കരുത്താണ് തുടർന്ന് പ്രവാചകന്മാർ സമൂഹ മധ്യത്തിൽ പറയാം അല്ലാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം ആരാണ് അള്ളാഹു എന്നറിയോ വക്കത് ഹദാന സുബുലന വക്കത് ഹദാന ഞങ്ങളെ വഴി നടത്തിയത് അവനാണ് സുബുലന ഞങ്ങളുടെ ഈ നല്ല മാർഗത്തിലേക്ക് സബീൽ വഴി അതിൻ്റെ ബഹുവചനമാണ് സുബുൽ ഈ സന്മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് വഴികാട്ടി തന്നത് അവനാണല്ലോ വലനസ്ബിറന്ന അലാമ ആദൂനബിറന്ന തീർച്ചയായും ഞങ്ങൾ സബ്രു കൈക്കൊള്ളും ക്ഷമയും സ്ഥൈര്യവും സഹനവും അവലംബിക്കും അലാമ ആദൈ തുമൂന ആദ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു ആദൈത്തുമൂന നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവങ്ങളിലൊക്കെയും ഞങ്ങൾ സബർ കൈക്കൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകും വല്ലാത്തൊരു കരുത്താണത് ആന്തരികമായ കരുത്ത് അത് ബാഹ്യമായ സൈന്യമോ ആയുധമോ ആൾബലമോ അധികാരമോ കൊണ്ട് നേടാൻ കഴിയുന്നതല്ല തവക്കുലിൽ അധിഷ്ഠിതമായ സൊബുർ എന്ന് പറയുന്നത് എന്നിട്ട് വീണ്ടും അവർ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കാം അലഹിഫല്യ തവക്കലിൽ മുത്തവക്കിലൂൻ ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ കാരണം ബാക്കി എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലാണ് നിലനിൽക്കുന്നത് അതിനാൽ അള്ളാഹു അല്ലാത്ത ഒന്നിലും പ്രാപിക്കാതിരിക്കുക അഭയം തേടാതിരിക്കുക അവനിൽ മാത്രം ഭരമേൽപ്പിക്കുക ഇങ്ങനെ പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിഷേധിക്കൂട്ടങ്ങളുടെ പ്രതികരണം വക്കാലല്ലീന കഫറുലി റുസുലഹിം അതാത് കാലഘട്ടങ്ങളിലെ ആ സമൂഹങ്ങൾ നിഷേധികൾ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു ലനുഹ്രിജന്നക്കും മിൻ അർലിന അഹ്റജ പുറത്താക്കി ലനുഹ്രിജന്നക്കും നിശ്ചയം ഞങ്ങൾ നിങ്ങളെ പുറന്തള്ളും പുറത്താക്കും മിൻ അർലിന ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് മണ്ണിൻ മക്കൾ വാദം എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ അന്ധമായ ദേശീയ ബോധത്താലുള്ള ഒരു വാദമാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ നാടാണ് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറന്തള്ളും എന്നാണ് അവർ പറഞ്ഞത് ല നുഹ്റി ജന്ന കുമ്മിൻ അർദിന ആവോ അല്ലെങ്കിലോ ആദ ആദയാവൂതു തിരിച്ചു വന്നു മടങ്ങി വന്നു ലത്താവൂതുന്ന തീർച്ചയായും നിങ്ങൾ മടങ്ങി വരണം ഫി ഫിമില്ല ഞങ്ങളുടെ ജീവിതശൈലിയിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് ആചാരങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം ഇന്നത്തെ ഭാഷയിൽ ഞങ്ങളുടേതായ ആ ദേശീയ ധാരയിലേക്ക് തിരിച്ചു വരണം എന്നാണ് ആ സമൂഹം അവരോട് പറഞ്ഞത് ഇതെല്ലാ കാലത്തും ഉണ്ടായതാണ് ഷുവായിബ് അലഹിസ്ലാമിനോട് സമൂഹം പറഞ്ഞതായിട്ട് സൂറ അൽ ഐറാഫ് എൺപത്തിയെട്ടിൽ ഉണ്ട് ല നുഹ്റി ജന്നക്കയാ ഷുവായിബ് ഷുവായിബെ നിന്നെ ഞങ്ങൾ പുറത്താക്കും വല്ലദീന ആമനു മയക് നിന്നെയും നിന്നോടൊപ്പം വിശ്വസിച്ചവരെയും മിങ് ഖറിയ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഔല താഴൂതു നഫീ മില്ലത്തിന അല്ലെങ്കിൽ ദേശീയ ധാരയിൽ ലയിക്കണം ഞങ്ങളുടേതായ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു വരും സൂറത്ത് യാസീനിലെ പട്ടണവാസികൾ പ്രവാചകന്മാരോട് പറയുന്നുണ്ട് ല ഇല്ലം തന്തഹുല നർജു മന്നക്കും വലയമസന്നക്കും മിന്ന അദാബുൻ അലീം നിങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞാട്ടും അങ്ങനെ വളരെ വേദനയേറിയ ശിക്ഷകൾ അനുഭവിപ്പിക്കും ഇബ്രാഹിം നബിയോട് പിതാവ് പറഞ്ഞില്ലേ ല ഇല്ലം തന്ത് അർജു മക് പിന്തിരിയുന്നില്ലെങ്കിൽ കല്ലെറിഞ്ഞാട്ടും എന്ന് പറഞ്ഞു നബി അലൈഹി വല്ലമയോട് കുറൈശ്ശികളുടെ നിലപാട് താങ്കളെ ഈ നാട്ടിൽ നിന്ന് പിഴുതെറിയുവാൻ വേണ്ടി അവർ നിരന്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്താക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ് അവർ എന്ന് പറയുന്നു വയദി യം കുറു കഫറു സത്യനിഷേധികൾ താങ്കൾക്കെതിരിൽ ഗൂഢാലോചന നടത്തുന്നുണ്ട് താങ്കളെ തടവിലിടാൻ ഔ യക്തുലൂക്ക് അല്ലെങ്കിൽ കൊന്നുകളയാൻ ഔ യുഹ്രിജോക്ക് അല്ലെങ്കിൽ കടത്താൻ ഈ ഗൂഢാലോചന എല്ലാ കാലത്തും ഒരുപോലെ ഉണ്ടായിട്ടുള്ളതാണ് തനിക്കിഷ്ടമില്ലാത്തത് പറയുന്നവനെ ഒതുക്കുക ഇല്ലാതാക്കുക ഇന്ന് നമ്മൾ അതിന് ഫാഷിസം എന്ന് പേരിട്ട് വിളിക്കും മനഃപൂർവ്വം സത്യം നിഷേധിക്കുന്നവർ ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കുന്നതിന് മൂന്ന് കാരണങ്ങളാണ് മുഫസിറുകൾ പറയുന്നത് അതിലൊന്ന് സത്യസന്ധമായ സംവാദങ്ങളിലൂടെ പ്രവാചകന്മാരെ പരാജയപ്പെടുത്താൻ കഴിയില്ല നേരത്തെ പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച കാര്യങ്ങളില്ലേ അതിന് മറുപടി പറയാനും എതിർവാദങ്ങൾ ഉന്നയിക്കാനും അങ്ങനെ ബോധ്യപ്പെടുത്താനും ഒരിക്കലും അസത്യത്തിൻ്റെ ആളുകൾക്ക് കഴിയില്ല പ്രവാചകന്മാർ ന്യായത്തിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു സത്യനിഷേധികൾ ഊഹാപോഹങ്ങളുടെ പാരമ്പര്യ സങ്കല്പങ്ങളുടെ പിൻബലത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കാരണം തങ്ങളുടെ കയ്യിൽ ഏത് സത്യത്തെയും അതിജയിക്കാൻ കഴിയുന്ന ഭൗതിക ശക്തിയുണ്ട് എന്ന തോന്നൽ സത്യനിഷേധികൾക്കുണ്ടാവും അധികാരമുണ്ട് പണമുണ്ട് ആൾക്കൂട്ടമുണ്ട് എന്നുള്ള തോന്നൽ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പൊതുവേ ഭൗതിക കാഴ്ചപ്പാടിൽ ദുർബലന്മാരാണ് അതിനാൽ അവരെ ആയുധം കൊണ്ടും ഭീഷണി കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടുമൊക്കെ വരുതിയിൽ നിർത്താം ഒതുക്കാം എന്നുള്ള തോന്നലുണ്ടാവും മൂന്നാമത്തേത് ഭൂരിപക്ഷം കൂടെയുണ്ട് എന്ന വ്യാമോഹമാണ് അത് അമിതമായ ആത്മവിശ്വാസമായി മാറും അങ്ങനെ ബഹുജനത്തെ ഇളക്കിവിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടപെടൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്ന് കൂടുതലായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലേ നമ്മുടെ കാലത്ത് അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാവും ഇവിടെയാണ് ല നുഹ്രിജന്നഖ് ലതാവൂദുന്ന ഇങ്ങനെയൊക്കെയുള്ള ധിക്കാരപരമായ പ്രയോഗങ്ങൾ നടത്താൻ അവർക്ക് കഴിയുന്നത് പുറത്താക്കും അല്ലെങ്കിൽ തിരിച്ചു വന്നുകൊള്ളണം എന്ന ശൈലിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന അപ്പോഴാണ് എന്തുകൊണ്ടാണ് ആ ലത്താവൂതുന്ന ഫി മില്ലത്തിന ഞങ്ങളുടെ പാരമ്പര്യങ്ങളിലേക്ക് വിശ്വാസാചാരങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും പ്രവാചകന്മാർ നേരത്തെ അവരുടെ പാരമ്പര്യത്തിലായിരുന്നോ അങ്ങനെ ഒരു സംശയത്തിനിടെയുണ്ട് പ്രവാചകന്മാർ ഫിത്തറത്തല്ലാഹ് അള്ളാഹു നൽകിയ ശുദ്ധ പ്രകൃതിയിൽ വളർന്നവരാണ് പിന്നെ എന്താ ഇങ്ങനെ അവർ ചോദിക്കാൻ കാരണം നേരത്തെ പോയ ജീവിതകാലത്ത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാർ അവരുടെ നിലപാട് വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല അതാണ് അതിൻ്റെ കാരണം നാൽപ്പത് വയസ്സുവരെ നബിസലാൻ വില്ലാം ശുദ്ധ പ്രകൃതിയിൽ ജീവിക്കുന്നു അതേസമയം സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കിറങ്ങിച്ചെന്നുകൊണ്ട് തൻ്റെ നിലപാട് വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ആൾക്കൂട്ടത്തിനൊരുപക്ഷേ തോന്നും അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും ഇത്രയും കാലം അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയായിരുന്നു ആ തോന്നലിൽ നിന്നാണ് അവരിങ്ങനെ പറയുന്നത് ഔല താവൂതുന്നഫി മില്ലത്തിന എന്ന നിലക്കുള്ള പ്രയോഗം നടത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുവട്ടത്തും ഇതേ തരത്തിലുള്ള പല ഗൂഢാലോചനകളും പല പദപ്രയോഗങ്ങളും ഭീഷണിയുടെ സ്വരത്തിലുള്ള ആഹ്വാനങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് ഈ ആയത്ത് നമ്മുടെ ആനുകാലിക പശ്ചാത്തലവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാൽ അള്ളാഹു സുബാനഹു താല ഇതേ ആയത്തിൽ പതിമൂന്നാമത്തെ ആയത്തിൽ നിഷേധികളുടെ ഈ ധിക്കാരപരമായ ഭീഷണിപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന ഇതേ ആയത്തിൽ തന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രയോഗം നടത്തുന്നു ഫ ഔഹ ഇലൈഹിം അവൻ അവർക്ക് വഴയു നൽകി ഫ ഔഹ ഇലൈഹിം റബ്ബുഹും അവരുടെ റബ്ബ് അവർക്ക് വഴയി നൽകി പ്രവാചകന്മാരുടെ റബ്ബ് എന്താ വഴയ ലിഖന്നീൻ നശിപ്പിച്ചു ലനുഹുലിക്കന്ന തീർച്ചയായും നാം നശിപ്പിച്ചുകളയും അലിമീൻ അതിക്രമകാരികളെ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇതേ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനുഹു താല നൽകുന്ന ഒരു പ്രതീക്ഷയാണത് അതൊരു പ്രകൃതി നിയമമാണ് ഒരു സമൂഹം വല്ലാതെ അങ്ങ് പോലെ വളർന്ന് സകല നന്മകളെയും തച്ചുടക്കാൻ ശ്രമിക്കുമ്പോൾ തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു താല സമൂഹത്തിൽ നിന്ന് തന്നെ ചില പ്രതികരണങ്ങൾ സൃഷ്ടിക്കും എന്ന് കുറാൻ പറയുന്നുണ്ട് മനുഷ്യർ പരസ്പരം ശാക്തിക സന്തുലനത്തിലൂടെ അള്ളാഹു സുബാനുഹു താല പരസ്പരം പ്രതിരോധിക്കാനുള്ള കരുത്ത് സമൂഹത്തിന് കൊടുക്കും എന്നിട്ട് ഭൂമി അള്ളാഹു രക്ഷപ്പെടുത്തും ഇതുപോലെ ഒരുപക്ഷേ ഈ ന്യൂനപക്ഷം അല്ലെങ്കിൽ ദുർബലരായ സമൂഹത്തെ അള്ളാഹു താല ശക്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കും അതല്ലെങ്കിൽ അതിക്രമകാരികളായ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടായിരിക്കും ഏതോ വിധത്തിൽ അള്ളാഹുവിൻ്റെ ഉണ്ടാകും എന്നതിന് ചരിത്രം സാക്ഷിയാണ് എന്ന് അള്ളാഹു സുബാനുഹു താല പ്രവാചകന്മാരെ അതാത് കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ് ഗതകാല ചരിത്രം നമ്മുടെ തന്നെ വർത്തമാന ചരിത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പലരും ശക്തിയോടുകൂടി ഉയർ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് മർദ്ദിതരായ പീഡിതരായ സമൂഹങ്ങൾ എഴുന്നേറ്റ് വന്നതും അതുപോലെ തന്നെ മർദ്ദകരായ ആൾക്കൂട്ടങ്ങൾ തകർന്നു വീണതും നമുക്ക് നമ്മുടെ വർത്തമാന പശ്ചാത്തലത്തിൽ തന്നെ കാണാൻ കഴിയും അതിനാൽ പ്രബോധന രംഗത്ത് മുന്നേറുന്ന വിശ്വാസികൾ തീർച്ചയായും ആത്മധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം പശ്ചാത്തലം ഏതായിരുന്നാലും അതിനെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തും സബർ എന്ന ആയുധം കയ്യിലെടുത്തും മറികടക്കാൻ ശ്രമിക്കണം എന്ന് ഈ ആയത്തുകൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് അള്ളാഹു സുബഹാനഹു താല ഏത് കാലഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും സബറും തവക്കുലും ആയുധമാക്കിക്കൊണ്ട് മുന്നേറുവാൻ തൗഫിക്ക് നൽകുമാറാവട്ടെ ആഹ്റുദ് അവാന അലഹദില്ലാഹിറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വാർഹമുല്ല